ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ളൊരു കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കഞ്ഞി തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് തേങ്ങ, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, സെയിം തന്നെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, 4 ചെറിയുള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം. കഞ്ഞി തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് പൊടിയരി എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം കഞ്ഞിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴുകി എടുത്തു വെച്ച പൊടിയരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം കഞ്ഞി വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി, ഉലുവ ഇത് രണ്ടും ചേർത്തിട്ടാണ് കഞ്ഞി വേവിച്ചെടുക്കുന്നത്. അപ്പം ഇനി ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച 1 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ കഞ്ഞി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ കഞ്ഞി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ അരപ്പൊക്കെ റെഡിയാക്കാം. അരച്ചെടുക്കാനായിട്ട് ചെറിയൊരു ജാറിലേക്ക് ചുക്കുപൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, മല്ലി, ചെറിയ ജീരകം, ചെറിയുള്ളി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി അരച്ചെടുക്കാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഉപ്പും കൂടെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഒരു കുത്തല് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാല് മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് തേങ്ങാപ്പാല് മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെന്ത കഞ്ഞിയിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ച തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. തേങ്ങ ചേർത്താൽ പിന്നെ ഓവർ അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നും തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം തേങ്ങ അരച്ചെടുക്കുമ്പോൾ നമ്മൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കാം. അപ്പം സൈഡിൽ നിന്നും തിളച്ച് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇഫ്താർ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.